നമസ്കാരം എല്ലാവർക്കും ദിശ പിഎസ്സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ട ചോദ്യങ്ങളുടെ തുടർച്ചയാണ്. ബാഡ്ജ് എക്സാമിനും അതുപോലെ തന്നെ ഡ്രൈവർ എക്സാമിനും പിഎസ്സി നിരന്തരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമുക്ക് പരിചയപ്പെടേണ്ടത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യം പരിചയപ്പെടാം. പുതിയ വാഹനത്തിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി എത്ര നാൾ എന്നാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ, നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനാണ്, 2 വർഷം. പുതിയ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 2 വർഷമാണ്. അതിനോടനുബന്ധിച്ചതാണ് രണ്ടാമത്തെ ചോദ്യം. പഴയ വാഹനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് അല്ലെങ്കിൽ ക്ഷമതാ സാക്ഷ്യപത്രം നൽകുന്നത് 1 വർഷത്തേക്കാണ്. ഈ 2 ക്വസ്റ്റ്യൻ പഠിക്കുക. പഴയ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 1 വർഷവും പുതിയ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 2 വർഷമാണെന്നുള്ള കാര്യം കൃത്യമായി എന്ത് ചെയ്യുക, പഠിക്കുക. രണ്ടും ഒരുപോലുള്ള ചോദ്യങ്ങളാണ്, അത് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ പറഞ്ഞതാണ് പെർമിറ്റിന്റെ കാലാവധി. പെർമിറ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷത്തേക്കാണ്. ഒരു വാഹനം ട്രാൻസ്പോർട്ട് വാഹനമായി ഉപയോഗിക്കാൻ നൽകുന്ന സാക്ഷ്യപത്രമാണ് അംഗീകാരത്തെയാണ് നമ്മൾ പെർമിറ്റ് എന്ന് പറയുന്നത്. പെർമിറ്റ് നൽകുന്നത് 5 വർഷത്തേക്കാണ്. പലതരത്തിലുള്ള പെർമിറ്റുകളാണ് നൽകുന്നത്. അവ നൽകുന്നത് 5 വർഷത്തേക്കുള്ള 5 വർഷത്തേക്കാണ് നൽകുന്നത്. അടുത്തൊരു നല്ല ചോദ്യം നോക്കാം. സേഫ് ഡിസ്റ്റൻസ് എന്നാൽ എന്ത്? എന്താണ് സേഫ് ഡിസ്റ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. മുന്നിൽ പോകുന്ന വാഹനവുമായുള്ള സുരക്ഷിത ദൂരം, ഇത്ര ദൂരം നമ്മൾ മുന്നിലെ വാഹനവുമായി പാലിക്കണം എന്നല്ല പറയുന്നത്, പക്ഷെ ആ വാഹനവുമായി ഒരു സുരക്ഷിത ഡിസ്റ്റൻസ് ആണ് പാലിക്കേണ്ടത്. മഴ പോലുള്ള കാലങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ റോഡ് ഈർപ്പമുള്ളപ്പോൾ വെറ്റ് കണ്ടീഷൻ ആണെങ്കിൽ ആ സേഫ് ഡിസ്റ്റൻസ് കുറച്ചുകൂടി നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടുക, അകലം കുറച്ചുകൂടി പാലിക്കുക. എന്നാൽ മാത്രമേ മുന്നിലെ വാഹനം പെട്ടെന്നുള്ളൊരു സാഹചര്യത്തിൽ ബ്രേക്ക് ചെയ്താലും നമുക്കും എന്ത് ചെയ്യാൻ കഴിയൂ, കൺട്രോൾ ചെയ്ത് ആ വാഹനത്തിൽ മുട്ടാതെ നമുക്ക് നിർത്താൻ കഴിയും. അപ്പൊ സേഫ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ പോകുന്ന വാഹനവുമായുള്ള സുരക്ഷിത ദൂരത്തെ നമ്മൾ പറയുന്ന പേരാണ് സേഫ് ഡിസ്റ്റൻസ്. മുന്നിൽ പോകുന്ന വാഹനവുമായുള്ള സുരക്ഷിത ദൂരത്തെ നമ്മൾ പറയുന്ന പേരാണ് സേഫ് ഡിസ്റ്റൻസ് എന്നുള്ളത്. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഡ്രൈവർക്ക്, ഇത് ക്വസ്റ്റ്യൻ പൂർണ്ണമല്ല നമുക്ക് തോന്നും, പക്ഷെ അങ്ങനെയല്ല, ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഡ്രൈവർ എന്ത് ചെയ്യണം, നമ്മൾ ചേർത്ത് വായിക്കുക, എല്ലാ റോഡ് നിയമങ്ങളും അനുസരിക്കണം. ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഡ്രൈവർ എല്ലാ തരത്തിലുള്ള റോഡ് നിയമങ്ങൾക്കും വിധേയനാണ്. അതായത് അദ്ദേഹം എല്ലാം പാലിക്കാൻ നിയമം കൊണ്ട് അയാൾ എല്ലാം കൃത്യമായി പാലിക്കണം. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഡ്രൈവർക്ക് എല്ലാ റോഡ് നിയമങ്ങളും അനുസരിക്കണം. അതുപോലെ തന്നെ അയാൾ എല്ലാ റോഡ് നിയമങ്ങളും കൃത്യമായി അറിഞ്ഞിരിക്കുകയും വേണം. എന്നാൽ മാത്രമേ അത് പാലിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഡ്രൈവർ എല്ലാ റോഡ് നിയമങ്ങളും അനുസരിക്കണം. അടുത്ത ചോദ്യം, ഹസാർഡസ് വാർണിംഗ് ലൈറ്റ് ഉപയോഗിക്കേണ്ടത്. എല്ലായ്പ്പോഴും പലർക്കും ഇപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വാഹനം ഓടിക്കുന്ന ഒരുവിധമുള്ള ഒരുപാട് പേർക്ക് എന്താണ് കൃത്യമായി അതിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ദൗത്യം എന്ന് എപ്പോഴും അറിയാത്തൊരു കാര്യമാണ്. ഹസാർഡസ് വാർണിംഗ് ലൈറ്റ് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാങ്കേതിക തകരാറ് സംഭവിച്ച് വാഹനം റോഡിൽ നിർത്തുമ്പോഴാണ് ഇത്തരം ഹസാർഡസ് ലൈറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രകാശിപ്പിക്കേണ്ടത്. അല്ലാതെ ഒരു വാഹനം സ്ട്രെയിറ്റ് പോകുമ്പോഴോ മഞ്ഞുള്ളപ്പോഴോ മഴയുള്ളപ്പോഴോ അല്ല വാഹനത്തിന്റെ ഹസാർഡസ് ലൈറ്റ് പ്രകാശിപ്പിക്കേണ്ടത്. ഹസാർഡസ് ലൈറ്റ് പ്രകാശിപ്പിക്കേണ്ടത് വാഹനത്തിനൊരു സാങ്കേതിക തകരാറുണ്ടെന്ന് മറ്റുള്ള വാഹനം ഉപയോഗിക്കുന്ന ഡ്രൈവർമാരെയും ആ ട്രാഫിക്കിനെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഹസാർഡസ് വാർണിംഗ് ലൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം കേടായി റോഡിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് ഇത്തരം ഹസാർഡസ് വാർണിംഗ് ലൈറ്റ് ഉപയോഗിക്കേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. സ്കൂൾ വാഹനത്തിൽ സീറ്റിന്റെ 8% നിന്ന് യാത്ര ചെയ്യുവാൻ അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൽ നമ്മുടെ കുട്ടികൾ പോകുന്ന സ്കൂൾ ബസ്സിൽ 8% സീറ്റ് കുട്ടികൾക്ക് അതായത് സീറ്റിന്റെ 8% കുട്ടികൾക്ക് നിന്ന് പോകാം. ഇപ്പൊ 50 കുട്ടികൾ ഇരിക്കേണ്ട വാഹനമാണ് എങ്കിൽ അതിന്റെ 8% കുട്ടികൾക്ക് നിൽക്കാം, എത്ര കുട്ടികൾക്ക് നിന്ന് യാത്ര ചെയ്യാമെന്നാണ്. ഒരിക്കലും അത് പാടില്ല. സ്കൂൾ ബസ്സിൽ കുട്ടികൾ ഒരിക്കലും നിന്ന് യാത്ര ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. ശ്രദ്ധിക്കുക, സ്കൂൾ വാഹനത്തിൽ സീറ്റിന്റെ 8% നിന്ന് യാത്ര ചെയ്യുവാൻ അനുവദിച്ചിട്ടുള്ളത് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അനുവദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് ശരിയായ ഉത്തരം. സ്കൂൾ ബസ്സിൽ കുട്ടികൾ നിന്ന് യാത്ര ചെയ്യാൻ അനുവാദമില്ല. അത് എപ്പോഴും ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. ഒരു പബ്ലിക് സർവീസ് വാഹനത്തിന്റെ യാത്രാ വിവരണം രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഒരു പബ്ലിക് സർവീസ് വാഹനത്തിന്റെ സകല ഡീറ്റെയിൽസും വാഹനം എവിടെ നിന്ന് എങ്ങോട്ടാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നത് ട്രിപ്പ് ഷീറ്റിലാണ്. വാഹനത്തിന്റെ ട്രിപ്പ് ഷീറ്റിലാണ് വാഹനം എവിടെ നിന്നാണ് എത്ര മണിക്കാണ് യാത്ര തിരിച്ചത് എന്നിങ്ങനെയുള്ള എല്ലാ രേഖകളും എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിരിക്കുന്നത് വാഹനത്തിന്റെ ട്രിപ്പ് ഷീറ്റിലാണ്. വാഹനത്തിന്റെ ട്രിപ്പ് ഷീറ്റിൽ കൃത്യമായി ഓർത്തിരിക്കുക. പബ്ലിക് സർവീസ് വാഹനത്തിന്റെ യാത്രാ വിവരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ ട്രിപ്പ് ഷീറ്റിലായിരിക്കും.
അതുപോലെ തന്നെ ഒരു ചരക്ക് വാഹനത്തിൽ യാത്രാ വിവരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ GVR-ലായിരിക്കും. അതിന്റെ ഗുഡ്സ് വെഹിക്കിൾ റെക്കോർഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ചരക്ക് വാഹനത്തിന്റെ യാത്രാ വിവരണം, ആ വാഹനത്തിൽ എന്ത് ചരക്കാണ് കൊണ്ടുപോകുന്നത്, എവിടേക്കാണ് മുതലായ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ GVR-ലാണ്. ഗുഡ്സ് വെഹിക്കിൾ റെക്കോർഡ് എന്നാണ് GVR-ന്റെ ചുരുക്കരൂപം, അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ഗുഡ്സ് വെഹിക്കിൾ റെക്കോർഡ് എന്നാണ്. അതിന്റെ ചുരുക്കരൂപമാണ് GVR എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്, പബ്ലിക് സർവീസ് വാഹനത്തിൽ യാത്രാ വിവരണം രേഖപ്പെടുത്തിയിരിക്കുന്ന ട്രിപ്പ് ഷീറ്റിലാണ്, ഗുഡ്സ് വാഹനങ്ങളിലാണെങ്കിലോ അതിന്റെ യാത്രാ ഡീറ്റെയിൽസും അതിന്റെ മറ്റു കാര്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ GVR-ലാണ്, ഗുഡ്സ് വെഹിക്കിൾ റെക്കോർഡിലാണ്. അടുത്ത ചോദ്യം നോക്കാം. ഹസാർഡ് ഗുഡ്സ് വാഹനം ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി. ഹസാർഡ് വാഹനം, നമ്മൾ പറയാം അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന, പദാർത്ഥം കൊണ്ടുപോകുന്ന വാഹനത്തെയാണ് നമ്മൾ ഹസാർഡ് വാഹനങ്ങൾ എന്ന് പറയുന്നത്. അത്തരം വാഹനങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ലൈസൻസും അത്തരത്തിലുള്ള ഹസാർഡസ് ലൈസൻസ് ആണ്. അപ്പൊ ആ ലൈസൻസിന്റെ കാലാവധി 3 വർഷമായി ഉയർത്തിയിരിക്കുന്നു. ആദ്യം 2019 വരെ 1 വർഷമായിരുന്നു, അതിനുശേഷം അതിന്റെ കാലാവധി 3 വർഷമായി ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ ഹസാർഡസ് വാഹനം ഉപയോഗിക്കേണ്ട ലൈസൻസിന്റെ കാലാവധി എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 3 വർഷമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ബാഡ്ജ് പരിശോധിക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ. നമുക്ക് ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ നമുക്ക് തരുന്ന അവകാശമാണ് ബാഡ്ജ് എന്ന് പറയുന്നത്. 20 വയസ്സ് പൂർത്തിയായ ഒരു വ്യക്തിക്ക് ബാഡ്ജിന് യോഗ്യതയുണ്ട്, അദ്ദേഹത്തിന് ബാഡ്ജ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനും കഴിയും. അതുപോലെ തന്നെ ലൈറ്റ് മോട്ടോർ വാഹനം ലൈസൻസ് ലഭിച്ചതിന് ശേഷം 1 വർഷം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാഡ്ജിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ബാഡ്ജ് പരിശോധിക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥർ ആരൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. SI ഓഫ് പോലീസിലെ SI ക്ക് അത് പരിശോധിക്കാൻ അധികാരമുണ്ട്. അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിനും അത് പരിശോധിക്കാൻ അധികാരമുണ്ട്. അതായത് ഈ 2 പോസ്റ്റിലുമുള്ള ഉദ്യോഗസ്ഥർക്ക് മുകളിലേക്കുള്ള ആർക്കും അത് പരിശോധിക്കാം. അപ്പൊ ഏറ്റവും കുറഞ്ഞത് SI, നമ്മുടെ പോലീസിലെ SI ക്ക് അത് പരിശോധിക്കാം. അതുപോലെ തന്നെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, AME എന്ന് പറയുന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വ്യക്തിയുടെ ബാഡ്ജ് പരിശോധിക്കാനുള്ള അവകാശമുണ്ട്. അടുത്ത ചോദ്യം പരിചയപ്പെടാം. GVW എന്നാൽ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് ഉൾപ്പെടെയുള്ള ഒരു വാഹനത്തിന്റെ ഭാരത്തെയാണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത്. GVW എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്നാണ് പറയുന്നത്. ഒരു വാഹനത്തിൽ പൂർണ്ണമായ ലോഡ് ഉൾപ്പെടെ അതിൽ കയറ്റാൻ കഴിയുന്ന പരമാവധി, ആ വാഹനത്തിന് അനുവദിച്ചിട്ടുള്ള പരമാവധി ലോഡ് ഉൾപ്പെടെയുള്ള ഭാരത്തെയാണ് നമ്മൾ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത്. അതിൽ കൂടാൻ പാടില്ല. വാഹനം ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എത്രയാണ് എന്ന് കൃത്യമായി നിഷ്കർഷിച്ചിട്ടുണ്ടാകും. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് പിഴയ്ക്ക് കാരണമാണ്. ആ ഭാരം നമ്മൾ എന്ത് ചെയ്യണം, പുറത്തേക്ക് മാറ്റേണ്ടിയും വരും. അപ്പൊ GVW എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിന്റെ ലോഡ് ഉൾപ്പെടെയുള്ള ഭാരത്തെയാണ് GVW എന്ന് പറയുക. അതിന്റെ പൂർണ്ണ രൂപമാണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. PSC ക്വസ്റ്റ്യൻ ആണ്, നിരവധി തവണ പല രൂപത്തിൽ PSC ചോദിച്ച ചോദ്യവുമാണ്. അടുത്ത ചോദ്യം നോക്കാം. UL W എന്നാൽ എന്ത്? UL W എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലാഡൻ വെയിറ്റ് എന്നാണ്. അൺലാഡൻ വെയിറ്റ്, വാഹനത്തിന്റെ മാത്രം ഭാരത്തെയാണ് നമ്മൾ പറയുന്നത് അൺലാഡൻ വെയിറ്റ് എന്ന്. വാഹനത്തിൽ ലോഡ് ഒന്നും തന്നെ ഇല്ലാതെയുള്ള വാഹനത്തിന്റെ മാത്രം ഭാരത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് അൺലാഡൻ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ UL W എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലാഡൻ വെയിറ്റ് എന്നാണ്. അൺലാഡൻ വെയിറ്റിൽ എന്ത് ഉൾപ്പെടില്ല? വാഹനത്തിന്റെ മാത്രം ഭാരമേ ഉൾപ്പെടുന്നുള്ളൂ, ചരക്കിന്റെ ഭാരം അതിൽ ഉൾപ്പെടില്ല. അതാണ് നമ്മൾ പരിചയപ്പെട്ട അടുത്ത ചോദ്യം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ട്രാൻസ്പോർട്ട് വാഹനത്തിൽ കയറുവാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിൽ അതിനകത്ത് കയറാവുന്ന പരമാവധി ആളുകളുടെ എണ്ണം എത്ര എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് രേഖയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരമാണ് പെർമിറ്റ്. അപ്പൊ പെർമിറ്റിലാണ് ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിൽ എത്ര ആളുകൾക്ക് പ്രവേശിക്കാം അല്ലെങ്കിൽ എത്ര യാത്രക്കാർക്ക് പ്രവേശിക്കാം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന രേഖ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം പെർമിറ്റ് ആണ്. പെർമിറ്റിന്റെ കാലാവധി എത്രയാണെന്ന് നമുക്കറിയാം, അത് 5 വർഷത്തേക്കാണ്. എന്താണ് പെർമിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു, ആ ചോദ്യം നമ്മൾ പരിചയപ്പെട്ടതാണ്. ഒരു വാഹനം ട്രാൻസ്പോർട്ട് വാഹനമായി ഉപയോഗിക്കാൻ നൽകുന്ന സാക്ഷ്യപത്രത്തെയാണ് നമ്മൾ പെർമിറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം.
ചരക്ക് വാഹനം എപ്പോഴും ഒരു ചരക്ക് വാഹനം എപ്പോഴും എങ്ങനെയാണ് ഓടിക്കേണ്ടത് എന്നാണ് ചോദ്യം. കഴിയുന്നതും ഇടതുവശം ചേർത്ത് മറ്റു വാഹനങ്ങൾക്ക് അസൗകര്യമില്ലാത്ത രീതിയിൽ ഓടിക്കണം. നമുക്കറിയാം വാഹനങ്ങൾ എപ്പോഴും ഇടതുവശത്തു കൂടിയാണ് വാഹനം ഓടിക്കേണ്ടതെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് ചരക്ക് വാഹനങ്ങളെല്ലാം തന്നെ വളരെ പതുക്കെ സ്ലോ മൂവിങ് ആയിട്ട് പോകുന്ന വാഹനങ്ങളാണ്. അപ്പോൾ അത്തരം വാഹനങ്ങൾ എപ്പോഴും റോഡിൻ്റെ ഇടതുവശത്തു കൂടി മാത്രം ഓടിക്കാൻ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പോൾ ചരക്ക് വാഹനങ്ങൾ എപ്പോഴും വാഹനത്തിൻ്റെ ഇടതുവശത്തു കൂടി ആണ് ഓടിക്കേണ്ടത്. മറ്റു വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് ട്രാഫിക്കിനോ അസൗകര്യമില്ലാത്ത രീതിയിൽ വാഹനം ഓടിക്കണം. അടുത്ത ദിവസം നോക്കാം, വാഹനത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഹോൺ. നമുക്കറിയാം വാഹനത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഹോൺ എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഹോണുകളാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഹോണുകളാണ് ഇലക്ട്രിക് ഹോണുകൾ. അത്തരം ഹോണുകൾ മാത്രം വാഹനത്തിൽ ഉപയോഗിക്കുക. ഉപയോഗിക്കാൻ പാടില്ലാത്ത ഹോണുകൾ ഏതാണ്? എയർ ഹോൺ. എയർ ഹോൺ വാഹനത്തിൽ ഹോണായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. എയർ ഹോണിന്റെ ഉപയോഗം നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപയോഗിക്കുന്ന ഹോൺ ഏതാണ്? ഇലക്ട്രിക് ഹോണുകളാണ്. അടുത്ത ചോദ്യം, ഹെവി ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്നാൽ എന്ത്? ഹെവി ട്രാൻസ്പോർട്ട്, ഒരു വാഹനം ഹെവി ആണോ മീഡിയം ആണോ ലൈറ്റ് ആണോ എന്നൊക്കെ തരംതിരിക്കുന്നത് വാഹനത്തിൻ്റെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്, GVW അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഇതിനെയൊക്കെ തരംതിരിക്കുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് പരിചയപ്പെട്ടു ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെയും അതിൽ കയറ്റാവുന്ന ഭാരത്തിൻ്റെയും എല്ലാം കൂടി ആകത്തുക മൊത്തത്തിലുള്ള ഭാരത്തെയാണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു വാഹനത്തിൽ ചരക്കെല്ലാം ഉണ്ട്. ആ വാഹനം നമ്മൾ പോയി എന്ത് ചെയ്യുന്നു? വെയിറ്റ് നോക്കുന്നു. വെയിറ്റ് നോക്കുമ്പോൾ ആ വാഹനത്തിൻ്റെ GVW 12,000 kg കൂടുതലാണെങ്കിൽ, ആ വാഹനത്തിൻ്റെ ഭാരം 12,000 kg കൂടുതലാണെങ്കിൽ അത്തരം വാഹനങ്ങളെ നമ്മൾ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ പറയുന്നത് ഹെവി ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്നാണ്. അതായത് ഒരു വാഹനത്തിൻ്റെ GVW 12,000 kg പുറത്താണെങ്കിൽ അത്തരം വാഹനങ്ങളെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഹെവി വെഹിക്കിൾസ് എന്നാണ്. അത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക, മീഡിയം ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്നാൽ എന്ത്? മീഡിയം, ഹെവി കഴിഞ്ഞു താഴേക്ക് വന്നാൽ മീഡിയം. മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GVW 7501 എന്ന് പറയുന്നു. അതായത് കൃത്യമായി പറഞ്ഞാൽ 7500 kg മുകളിൽ, അതാണ് ഇവിടെ കൃത്യമായി 7501 എന്ന് പറയുന്ന കാര്യം. 7501 kg 12,000 kg ഇടയിൽ ഭാരം വരുന്ന വാഹനങ്ങളാണെങ്കിൽ അത്തരം വാഹനങ്ങളെ നമ്മൾ മീഡിയം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ എന്ന് പറയുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വാഹനമുണ്ട്, ആ വാഹനത്തിൽ അത് കുറേ ഗുഡ്സും ഉണ്ട്, ചരക്കുണ്ട്. ഈ വാഹനം ഞാൻ കൊണ്ടുപോയി എന്ത് ചെയ്യുന്നു? വെയിറ്റ് നോക്കുന്നു. വെയിറ്റ് നോക്കുന്ന സമയത്ത് ആ വാഹനത്തിന് ഒരു 10,000 kg ആണ് ഭാരമെങ്കിൽ ആ വാഹനം എന്താണ്? മീഡിയം വെഹിക്കിളാണ്, മീഡിയം ട്രാൻസ്പോർട്ട് വെഹിക്കിളാണ്. ഇനി അതല്ല, ഞാൻ ആ വാഹനം കൊണ്ടുപോയി ഭാരം നോക്കുന്ന സമയത്ത് അത് 12,500 kg അല്ലെങ്കിൽ 12,010 kg ആണ് വരുന്നതെങ്കിൽ അതെന്തായി? ഹെവി ആയി മാറി. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹെവി എന്ന് വെച്ച് കഴിഞ്ഞാൽ 12,000 kg മുകളിലുള്ളതും, മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7500 12,000 ഇടയിലുള്ള ഭാരത്തെ നമ്മൾ മീഡിയം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇതുമായിട്ട് അനുബന്ധമായിട്ട് വന്ന അടുത്ത ചോദ്യം പരിചയപ്പെടാം, ലൈറ്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്നാൽ എന്ത്? 7500 kg താഴെ ഭാരമുള്ള വാഹനങ്ങളെ നമ്മൾ പറയുന്ന പേര് ലൈറ്റ് മോട്ടോർ അല്ലെങ്കിൽ ലൈറ്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്നാണ്. അപ്പൊ നമുക്കറിയാം 7500 താഴെയാണെങ്കിൽ അതിനെ നമ്മൾ ലൈറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഞാനൊരു വാഹനം നോക്കുന്നു, വെയിറ്റ് നോക്കുന്നു, അതിന് 4,000 kg ഉള്ളൂ എങ്കിൽ അത് ലൈറ്റ് ആണ്. ഇനി 7500 12,000 kg ഇടയിലാണെങ്കിൽ നമ്മൾ അതിനെ മീഡിയം എന്ന് വിശേഷിപ്പിക്കുന്നു. മീഡിയം എന്ന് വിശേഷിപ്പിക്കുന്നു. 12,000 അധികമായി കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് വിശേഷിപ്പിക്കുന്നു? ഹെവി എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7500 താഴെ വരുന്നതിനെ നമ്മൾ ലൈറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നു. 7500 12,000 ഇടയിലുള്ളതിനെ നമ്മൾ മീഡിയം എന്ന് വിശേഷിപ്പിക്കുന്നു. 12,000 മുകളിലുള്ളതിനെ നമ്മൾ ഹെവി എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ 3 കാറ്റഗറിയിലുള്ള വാഹനങ്ങളാണുള്ളത്. ഇവയെല്ലാം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GVW ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിന്റെ ഭാരം, ഭാരത്തിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് മൂന്നുമായിട്ട് തരംതിരിക്കുന്നത്, ലൈറ്റ് മീഡിയം ഹെവി. ഉറപ്പായും ഓർത്തിരിക്കുക, ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ചോദ്യം നോക്കാം, വാഹനത്തിന്റെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ്. നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ബാറ്ററി പഠിക്കുന്ന സമയത്ത് പഠിപ്പിച്ച സമയത്ത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു അതിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. ഓപ്ഷനിൽ സൾഫ്യൂരിക് ആസിഡ് തരികയും ഓപ്ഷൻ ബി ആയിട്ട് നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ് തരികയും ചെയ്തു കഴിഞ്ഞാൽ,
ഓപ്ഷൻ എ ആയിട്ട് സൾഫ്യൂരിക് ആസിഡ് തന്നു, ഓപ്ഷൻ ബി ആയിട്ട് നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ് തന്നു കഴിഞ്ഞാൽ നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ് മാത്രം തിരഞ്ഞെടുക്കുക, അതാണ് ശരിയായ ഉത്തരം. ഇനി ഓപ്ഷനിൽ നേർപ്പിച്ചത് എന്ന് തന്നിട്ടില്ല എങ്കിൽ ഇത് തിരഞ്ഞെടുക്കുക, സൾഫ്യൂരിക് ആസിഡ് തന്ന് തിരഞ്ഞെടുക്കുക. അപ്പൊ ചോദ്യകർത്താവിന്റെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട അനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യമനുസരിച്ചായിരിക്കും ഓപ്ഷൻ നൽകുക. ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് എന്നാണ്. ഇനി ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് ചോദിക്കാം, ആസിഡ് എന്ന് തരാതെ ഇലക്ട്രോലൈറ്റ് എന്ന് തന്നെ ചോദിക്കാം. അപ്പോ ഇവിടെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് അഥവാ ആസിഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓപ്ഷനിൽ നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ് എന്നാണ് തരുന്നതെങ്കിൽ ആ നേർപ്പിച്ചത് മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഡിഫറൻഷ്യൽ ശരിയായി പ്രവർത്തിക്കുന്നത്, ചോദ്യം നമുക്ക് പൂർണ്ണമല്ല എന്നൊക്കെ തോന്നും, പക്ഷെ കൃത്യമായ ചോദ്യമാണ്. വാഹനങ്ങളുടെ അതായത് വലിയ റിയർ വീൽ ഡ്രൈവുള്ള വാഹനങ്ങളിൽ എഞ്ചിനിൽ നിന്ന് കിട്ടുന്ന ചലനം പിന്നിലേക്ക് വീലുകളിലേക്കാണ് കിട്ടുന്നതെങ്കിൽ, നമ്മുടെ ക്ലാസ്സുകളിൽ വിശദമായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി ക്ലാസ് എടുത്തതാണ്, അപ്പൊ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. പിന്നിലേക്ക് എഞ്ചിന്റെ ഡ്രൈവ് കിട്ടുന്ന വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന സംവിധാനത്തെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്. അതായത് രണ്ട് വീലിലേക്കും ഒരുപോലെ പവർ കൊടുക്കാനും വാഹനം ഒരു വളവൊക്കെ എത്തുന്ന സമയത്ത് ഒരു വീലിൽ കൂടുതൽ കറക്കം കിട്ടാനും മറ്റേ വീലിൽ കുറവ് കറക്കം കിട്ടാനും ഉപയോഗിക്കുന്നതിനാണ് ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ ഡിഫറൻഷ്യൽ എവിടെയാണ് ഉപയോഗം വരുന്നത് അല്ലെങ്കിൽ നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളവുകളിലാണ്. ഒരു വാഹനം വളവ് വളയ്ക്കുന്ന വേളകളിലാണ് അല്ലെങ്കിൽ ആ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ഡിഫറൻഷ്യൽ എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ എന്ന് പറയുന്ന സംവിധാനം ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം കാഴ്ചവെക്കുന്നത് അത് വളവുകളിലാണ്, വാഹനം വളയ്ക്കുന്ന സമയത്താണ് എന്നുള്ള കാര്യം കൃത്യമായി ഓർത്തിരിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ട ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. തുടർഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.